കോമ്പസിൽ ഈ ട്രൂ ലെങ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആർബിട്രറി ആയിട്ട് എവിടെയെങ്കിലും ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു. അവിടെ കോമ്പസ് വെച്ചിട്ട് ഈ നമ്മളെടുത്ത ഈ ട്രൂ ലെങ്ത്തിൻ്റെ ലെങ്ത് കോമ്പസിൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് നമ്മൾ വരയ്ക്കും. ഇതാ ഇവിടെ ഞാനിപ്പോൾ ആർക്ക് ഇങ്ങനെ വരച്ചു. ഇനി നമ്മുടെ പോയിൻ്റ് മുതൽ ഈ ആർക്കിൻ്റെ ബിഗിനിങ് വരെ ഈ റേഡിയസ് ആയിരിക്കുമല്ലോ, ഈ ട്രൂ ലെങ്ത്തിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്തിട്ട് റേഡിയസിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് അവിടെ എഴുതാം. ഇപ്പം ഞാൻ റേഡിയസ് ഈക്വൽ ടു ഒ ഡാഷ് യു എന്ന് എഴുതി. കാരണം ഈ ലെങ്ത്തിനെ നമ്മൾ ഒ ഡാഷ് യു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ എഡ്ജിൻ്റെ ലെങ്ത്താണ്. അങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ സ്പേസിൽ നമ്മുടെ പെൻറ്റഗണിൻ്റെ 5 സൈഡ്സുമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പെൻറ്റഗണിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്, അതായത് 3 cm നമ്മുടെ സ്കെയിലിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ആർക്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് എടുത്ത് 3 cm മാർക്ക് ചെയ്യും. അങ്ങനെ പെൻറ്റഗണിൻ്റെ 5 സൈഡ്സും മാർക്ക് ചെയ്യും. ഇവിടെ ഒരു എഡ്ജ് വരും, സെക്കൻഡ് എഡ്ജ്, തേർഡ് എഡ്ജ്, ഫോർത്ത് എഡ്ജ്, ഫിഫ്ത്ത് എഡ്ജ്. അങ്ങനെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് സ്കെയിലിൽ എടുത്ത് മാർക്ക് ചെയ്ത് വരണം. എന്നിട്ട് ഫൈനൽ ഫിഫ്ത്ത് എഡ്ജ് കഴിയുമ്പോഴത്തേക്ക്, 3 cm കഴിയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഇവിടെ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് 5 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതുമായിട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഓരോ കോർണറിൽ നിന്നും ഓരോ ലൈനായിട്ട് ഇതിനെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബോട്ടം പോർഷൻ ഓഫ് ദ പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോട്ടം പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഈ ലെങ്ത്ത് ഈ ഒരു സെക്ഷൻ പ്ലെയിനിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം പോർഷൻ, അതായത് ഇത്രയും പോർഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഓ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഈ കട്ട് ചെയ്തിരിക്കുന്ന ഓരോ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഓ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ആ ഒരു ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഒ ടു എ ഡാഷ് എന്ന് പറയുന്ന ഇവിടെ മാർക്ക് ചെയ്യും, ഒ ടു ഡി ഡാഷ് എന്ന് പറയുന്ന ഇവിടെ മാർക്ക് ചെയ്യും, ഒ ടു സി ഡാഷ് എന്ന് പറയുന്ന ഇവിടെ മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ നമ്മൾ അതിനെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യുന്നതായിട്ട് ഇത് ഇത്രയും ബോൾഡാക്കി വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടം പോർഷൻ്റെ ആ ഡെവലപ്മെൻറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പോയിൻ്റ് മെഷർ ചെയ്തപ്പോഴത്തേക്ക്, ഒ ഡാഷ് ഇ ഡാഷ് മെഷർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 3.1 എന്നാണ് സ്കെയിലിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ലൈനിൽ 3.1 മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ ഓരോ പോയിൻറ്റിൻ്റെയും കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് ഞാനിവിടെ ഫുൾ മാർക്ക് ചെയ്യാൻ പോവാം.